ക്രൈസ്തവ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഏറ്റവും ഭയഭക്തിയോടെ ദൈവകൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വലിയ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധവാരത്തിൻ്റെ ഈ ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവകൃപകൾ ഒഴുകുന്ന ഈ നല്ല ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ സഭ മുഴുവൻ്റെ മേലും ചൊരിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. വലിയ തീഷ്ണതയോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ ശുശ്രൂഷ പങ്കെടുക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഏകമനസ്സോടെ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് ദൈവകൃപയുടെ മണിക്കൂറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ഇറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ ഇന്നുള്ളിൽ തീനാവുകളാ, ഒഴുകണമേ നീ ഇന്നുള്ളിൽ പുതിയൊരു നദിയായി. ശക്കള പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയിൽ താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കള പോലും രണ്ടായി മാറ്റിയ അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പസ്തോലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളിക മുറിയിൽ തീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു പരിശുദ്ധാത്മാവേ,
വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു.
മിശിഹായിലേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനം നാം ധ്യാനിക്കാൻ പോകുന്ന വലിയൊരു വചനമുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടതും ഹൃദയത്തിൽ എഴുതി വെക്കേണ്ടതുമായ തിരുവചനമാണ്. ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ പോവുകയാണ്. നമുക്ക് തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 32-ാം അധ്യായം 22 മുതൽ 32 വരെയുള്ള തിരുവചനം നമ്മൾ ധ്യാനിക്കുകയാണ്. യാക്കോബിന്റെ മൽപിടുത്തം. ആ രാത്രി തന്നെ യാക്കോബ് തന്റെ 2 ഭാര്യമാരെയും 2 പരിചാരകരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ അവൻ പുഴക്കക്കരെ കടത്തുവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം ഇക്കരെ നിന്നു. അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നത് വരെ അവനുമായി മൽപിടുത്തം നടത്തി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപിടുത്തത്തിനിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റി. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങേ ഞാൻ വിടുകയില്ല. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നത്? അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്കു നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. അവിടുന്ന് യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടിയത് കൊണ്ട് തുടയും അരയും തമ്മിൽ ബന്ധിക്കുന്ന സ്നായു ഇസ്രായേൽക്കാർ ഇന്നും ഭക്ഷിക്കാറില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൂർവപിതാവായ യാക്കോബിന്റെ ജീവചരിത്രം നമ്മൾ ഹൃദയത്തിൽ ഒരിക്കലും മറക്കരുത്, സൂക്ഷിക്കണം. ഈ വിശുദ്ധ വാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ദിനങ്ങളോട് കടന്നു പോകുമ്പോൾ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ദൈവവുമായിട്ട് നമ്മുടെ ബന്ധമാണ്. നമുക്കൊരു യാക്കോബിന്റെ ചരിത്രം തുടങ്ങുമ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അവനും അവന്റെ സഹോദരനും തമ്മിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും. ഇവൻ കടുങ്ങൽ പുത്ര സ്ഥാനം സ്വന്തമാക്കാൻ വേണ്ടി അവൻ പായസം വിറ്റ്, അല്ലെങ്കിൽ പായസം കൊടുത്ത് അവനത് തന്റെ സഹോദരന് വാങ്ങുന്ന സംഭവമുണ്ട്. അതിനുശേഷം ഇവന് ഇസഹാക്കിന്റെ, ഇവന്റെ അപ്പനായ ഇസഹാക്കിന്റെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ഒരു കൈവെപ്പ് പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ഇസഹാക്കിന്റെ ഒരു കൈവെപ്പ് പ്രാർത്ഥന, ഒരു അനുഗ്രഹ പ്രാർത്ഥന, അഭിഷേക പ്രാർത്ഥന കിട്ടുന്നുണ്ട്. ആ പ്രാർത്ഥന കിട്ടിയ ശേഷം അവന്റെ അമ്മ പറയുന്നുണ്ട്, നീ വേഗം ഇവിടുന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കാരണം നിന്റെ സഹോദരൻ യേശാവ് നിന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. ആ രാത്രിയിൽ ഇവനൊരു വടിയും കയ്യിലൊരു ചെറിയൊരു സഞ്ചി നിറയെ അല്പം ഭക്ഷണവും മാത്രം എടുത്തുകൊണ്ട് വീട് വിട്ടിറങ്ങിയ ഇവൻ 21 വർഷത്തിന് ശേഷം തിരിച്ചു വീണ്ടും ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തന്റെ കുടുംബത്തിലേക്ക്, അപ്പന്റെ അടുക്കിലേക്ക് പോകുന്നൊരു യാത്രയാണ്. അപ്പൊ ആ 21 വർഷം കൊണ്ട് ദൈവവനെ ഒരുപാട് അനുഗ്രഹിച്ചു. അതിന് ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായി, കുടുംബമുണ്ടായി, വലിയൊരു സമ്പന്നനായിട്ട് മാറി. ആകെ അവന്റെ കൂടെയുള്ളത് പുറപിതാവായി ഇസഹാക്കിന്റെ അനുഗ്രഹം. അബ്രഹാമിന് വിശ്വാസത്തിൽ ജനിച്ച ഇസഹാക്ക്, ആ ഇസഹാക്കിന്റെ ഒരു അനുഗ്രഹം, ദൈവാനുഗ്രഹം. തിരുമത് പഠിക്കുമ്പോ കാണാവേ, ഈ ദൈവാനുഗ്രഹം ഉള്ളവൻ നമ്മുടെ തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, അതോടെ നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ആരംഭിക്കും. പലരുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കിട്ടിയതിന് പിന്നില് ഒരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹത്തിന്റെ ഫലമാണ് അത് സംഭവിക്കുന്ന കാര്യമല്ല. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21, 22, 23 വചനം വായിക്കുമ്പോൾ ഉത്ഥിതനായ യേശു
ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ സമാധാനം നിങ്ങളോടുകൂടെ. അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും. അപ്പോൾ ഈശോയുടെ തന്റെ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുക, ഈശോ അനുഗ്രഹിക്കുക, തന്റെ അനുഗ്രഹം കൊടുക്കുക അപ്പോസ്തലന്മാർക്ക്. ആ 12 അപ്പോസ്തലന്മാരിലേക്ക് ഒഴുകപ്പെടുന്ന, പിന്നീട് കാണാം, ആ 12 പേരിലേക്ക് ഒഴുകപ്പെടുന്ന ആ കൃപ പിന്നെ സഭ മുഴുവന്റെ മേലും വ്യാപിക്കുക. ദൈവാനുഗ്രഹം കിട്ടിയവൻ അറിയാം, സഭയുടെ പ്രത്യേക ദൈവാനുഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ചവൻ, അഭിഷിക്തൻ, ദൈവം അഭിഷേകം ചെയ്തവൻ, അതുകൊണ്ട് സഭ വളർന്നു കാണാൻ പറ്റും. ഇതുപോലെ യാക്കോബ് ഒരു അനുഗ്രഹം കിട്ടിയിട്ട് പോരുകയാണ്. അനുഗ്രഹത്തിന്റെ ഫലമാണ് പിന്നെ അവന്റെ ജീവിതത്തിൽ കൂടെ അനുഗ്രഹം. ചില നേരത്തെല്ലാം ചില ക്ലേശങ്ങളുണ്ട്, സഹനങ്ങളുണ്ട്, അവനെ വിശുദ്ധീകരിക്കുവാൻ ചില പീഡനങ്ങളുണ്ടെങ്കിലും ആ ഇസഹാക്കിലൂടെ കിട്ടിയ ഒരു അഭിഷേകം അവൻ്റെ കൂടെയുണ്ട്. അവന് വീഴ്ചകളും ഉയർച്ചകളും ഉണ്ടാകുമ്പോഴും അവന് ബലഹീനതകൾ വരുമ്പോഴും അവന് തകർച്ചകൾ വരുമ്പോഴും അവൻ്റെ കൂടെ ആ ബ്ലെസ്സിങ് നിപ്പുണ്ട്. തുടങ്ങുന്ന അബ്രഹാമത്തിലാണ് ഈ അനുഗ്രഹം തുടങ്ങുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12 അധ്യായം 1-4 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന വചനമുണ്ട്. കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്തമമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായി തീരും. കണ്ടോ, അനുഗ്രഹിക്കുകയാണ്, അഭിഷേകം കൊടുക്കുകയാണ്. ദൈവം അനുഗ്രഹിച്ചവനാണ് അബ്രഹാമത്തെ. ദൈവം അനുഗ്രഹിച്ചു, ആ അനുഗ്രഹമാണ് അവനൊരു വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടുന്നത്. ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടത്, അനുഗ്രഹം നേടിയെടുത്തവനാണ് അബ്രഹാം. അനുഗ്രഹം കിട്ടാനുള്ള കാരണം പറയുന്നത് അതിന്റെ വിശ്വാസത്തിന്റെ ശക്തിയാണ്. പിന്നെ അവന് വിശ്വാസമുണ്ട്. റോമലേഖനത്തിന്റെ 4 1-4 വരെയുള്ള വചനം വായിക്കുമ്പോൾ എഴുതി വെച്ചിട്ടുണ്ട്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തികളാൽ ആണ് എങ്കിൽ അതിന് അഭിമാനിക്കാൻ വകയുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ അല്ല എന്ന് മാത്രം. അതിന് അബ്രഹാം നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്തല്ല, വിശ്വാസത്തിന്റെ പവറാണ്. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. അപ്പൊ അനുഗ്രഹം കിട്ടാൻ ദൈവവിശ്വാസം വേണം. ദൈവത്തെ വിശ്വസിക്കുന്ന നോക്കാം അനുഗ്രഹം കിട്ടുന്നത്. അബ്രഹാം ലേഖനത്തിന്റെ 11 6 വചനമുണ്ട്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ദൈവമുണ്ടെന്നുള്ള വിശ്വാസം, ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസം, അപ്പോഴാണ് ഈ അനുഗ്രഹം മുഴുവൻ ലഭിക്കുക. അപ്പൊ ഈ അനുഗ്രഹം കിട്ടിയിട്ട് ചെല്ലുന്ന ഈ യാക്കോബ് ലാബാൻ എന്ന് പറയുന്നതിന്റെ അമ്മയുടെ സഹോദരന്റെ വീട്ടിൽ പോയി ഏകദേശം 21 കഴിയേണ്ടി വരുന്നുണ്ട്. ആ സമയത്ത് അവന്റെ വിവാഹങ്ങൾ നടക്കുന്നു, മക്കൾ ജനിക്കുന്നു, ഒരുപാട് പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിലും ദൈവന്റെ കൂടെയുണ്ട്. അവൻ തൊഴിലെല്ലാം അനുഗ്രഹമാണ്. അവൻ കൃഷിയിൽ ഏർപ്പെടുമ്പോൾ അവിടെ അനുഗ്രഹമാണ്. ആടുപാടുകളെ വളർത്തുമ്പോൾ അനുഗ്രഹം, ദൈവാനുഗ്രഹം കൂടെയുണ്ട്. ശരിക്കും ഇറങ്ങി വരുന്നു, വെറും ഒരു വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് അനേക വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരനെ ഭയന്ന് വീട് വിട്ടിറങ്ങിപ്പോയ ഒരുവൻ, അവൻ്റെ കയ്യിൽ ഒന്നുമില്ല, ആകെയുള്ളൊരു കുത്തി നടക്കുന്നൊരു വടി മാത്രം, അതുകൊണ്ട് മാത്രം ഇറങ്ങിപ്പോന്നവൻ തിരിച്ച് അനേക 21 വെറും 21 കഴിയുമ്പോൾ വലിയൊരു സമ്പന്നനായിട്ട് മാറുന്നത് അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകുന്നത് ഈ അനുഗ്രഹമാണ്. ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടാതെ പോകുന്നതുകൊണ്ടാണ് പലതും നിലനിൽക്കാതെ പോകുന്നത്. കുടുംബം നിലനിൽക്കുന്നില്ല, ബിസിനസ് നിലനിൽക്കുന്നില്ല, മക്കൾ നിലനിൽക്കുന്നില്ല, വിശ്വാസ തകർച്ചകൾ, ഒരു അനുഗ്രഹത്തിന്റെ കുറവുണ്ട്. ദൈവാനുഗ്രഹത്തിന്റെ ദൈവാനെ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഒരു അനുഭവമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ വിളി കിട്ടിയവരെ നമ്മളോരുത്തരും. മുഹമ്മദ് ഈസായിലൂടെ സഭയിലെ അംഗമായി തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ക്രിസ്തുവിന്റെ സഭയിൽ അംഗമായി തീർന്നു, അതൊരു അനുഗ്രഹമാണ്. പക്ഷെ അനുഗ്രഹം നഷ്ടപ്പെടുത്തരുത്. ശരി, ഇവിടെ യേശുവിന് അനുഗ്രഹം കിട്ടിയവനാ. പഴയ നിയമത്തിന് ഇസ്രായേലിനകത്തെ വിളിക്കേണ്ടത് ശരിക്കും യേശുവിന്റെ മക്കൾ എന്നറിയപ്പെടും, അല്ലെ, യാക്കോബിന്റെ മക്കൾ എന്നല്ല അറിയപ്പെടേണ്ടിയിരുന്നത്. പക്ഷെ അവന് അനുഗ്രഹം കളഞ്ഞു. ഈ അനുഗ്രഹം കളയുന്നതിനെ കുറിച്ച് ഹെബ്രായ ലേഖനത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 12:14 വചനം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുകയും, വിശുദ്ധി കൂടാതെ ആർക്കും
കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുകയും. വിദ്വേഷം മൂലം പലരും അശുദ്ധനായി തീർന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തൻ്റെ കടിഞ്ഞുൽ പുത്ര സ്ഥാനം വിറ്റ യേശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദിപ്പിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ ഒരു വിശപ്പ് ആണ്. പലപ്പോഴേ വലിയ ദൈവാനുഗ്രഹം കളഞ്ഞ് ചില വിശപ്പ് കയറുമ്പോഴാണല്ലോ. ജടിക ഭാവങ്ങളോട് വിശപ്പ്, മദ്യത്തോട് വിശപ്പ്, അഹങ്കാരത്തോട് വിശപ്പ്, പേരിനോട് വിശപ്പ്, പ്രസക്തിക്കുള്ള വിശപ്പ്. ഈ വിശപ്പ് കയറി പിടിക്കുമ്പോൾ നമുക്ക് ദൈവം തന്ന ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നമ്മൾ വിറ്റുകളയും. പിന്നെ അറിഞ്ഞില്ല, അവൻ അറിഞ്ഞില്ല, ഒരു വിലയറിഞ്ഞില്ല. ചിലരുണ്ട് വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്ന ചില മക്കളെ കുറിച്ച് കേൾക്കാറുണ്ട്. ചില വിവാഹം നടക്കുമ്പോൾ തിരുസഭയെയും വിശ്വാസത്തെയും ഉപേക്ഷിച്ച് ഭക്ഷണത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പെരുമയ്ക്ക് വേണ്ടി, അല്ല വീടുണ്ടാകാൻ വേണ്ടി, വിദേശത്ത് പോകാൻ വേണ്ടി ദൈവത്തെ മറന്നു പോകുന്ന ആളുകൾ, ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്ന ഈ യേശാവിൻ്റെ പകരക്കാരാണ്. ഇന്ന് യേശാവിൻ്റെ ആൾക്കാർ അങ്ങനെയാണല്ലോ. അവരെപ്പോഴും ആ ദൈവ സ്ഥാന ദൈവിക വിളി തനിക്ക് കിട്ടിയ ശ്രേഷ്ഠമായ ദൈവവിളി ഉപേക്ഷിച്ചു പോകുന്ന ആൾക്കാർ അറിയില്ല. അവർക്ക് അതിൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. പിന്നീടാണ് അറിയാൻ പോകുന്നത്. അന്ന് യേശാവ് യാക്കോബ് അത് വാങ്ങിയെടുത്തിട്ട് അവൻ അത് മാത്രമായിട്ട് അനുഗ്രഹം മാത്രമായിട്ട് അവൻ പോവുക. കടിഞ്ഞിൽ പുത്രസ്ഥാനവും ആ ദൈവാനുഗ്രഹവും മാത്രമായിട്ട് അവൻ പോവുക. ആ പോകുന്ന ദൈവത്തിൻ്റെ കരം അവൻ്റെ കൂടെയുണ്ട്. ആ പോകുന്ന വഴി ദൈവം അവനെ നയിക്കുന്നുണ്ട്. അവൻ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, അടയാളം കാണുന്നുണ്ട്. അവൻ പോകുന്നിടത്തെല്ലാം അവൻ ചെന്ന് കാലുകുത്തുന്ന അവൻ്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ വീട്ടില്, ലാബാന്റെ കുടുംബത്തിന് അനുഗ്രഹം, സമ്പത്ത്, അവന് പോലും സമ്പത്തുണ്ട്. ഇവന് മാത്രമല്ല, ഇവനും സമ്പത്തുണ്ടാകുന്നു. ഇവനാരെ ശുശ്രൂഷിക്കുന്നുവോ അവർക്കും സമ്പത്തുണ്ടാകുന്നു. അത് വലിയൊരു അനുഗ്രഹമുള്ളവനാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ ദൈവാനുഗ്രഹമുള്ളവരാണ് വേണ്ടത്. അതിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളായ പ്രശ്നങ്ങൾ മുഴുവനും വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സമൂഹത്തിൽ, കുടുംബത്തിലുണ്ട്, സഭയിലൊക്കെ കരുതുവന. അനുഗ്രഹം കുറഞ്ഞവൻ അവിടെ ഉണ്ടെങ്കിൽ ഒന്നിനും സംഭവിക്കില്ല. അവിടെ ദൈവാനുഗ്രഹം, ആ ദൈവം കൂടെ നിൽക്കുന്ന, അപ്പൊ പോകുന്ന വഴികൾക്ക് കൃപയായിട്ട് മാറുക, അനുഗ്രഹമായിട്ട് മാറുന്നത് കാണാൻ പറ്റും. പഠിച്ചത് ആ വചനത്തിന്റെ യാക്കോബിന്റെ മൽപ്പിടുത്തത്തിന്റെ രണ്ടാമത്തെ ഒരു വചനഭാഗത്തേക്ക് കടക്കുകയാണ്. ആ രാത്രി തന്നെ യാക്കോബ് തന്റെ രണ്ട് ഭാര്യമാരെയും രണ്ട് പരിചാരകരെയും 11 മക്കളെയും കൂട്ടിക്കൊണ്ട് യാബോക്ക് എന്ന കടവ് കടന്നു. അവരെ മുഴുവൻ പുഴയ്ക്ക് അക്കരെ കടത്തിവിട്ടു. തന്റെ സമ്പാദ്യം മുഴുവൻ അക്കരെ എത്തിച്ചു. യാക്കോബ് മാത്രം നിന്നു. യാക്കോബ് ഒറ്റയ്ക്ക് നിൽക്കുന്നൊരുവൻ. എന്നിട്ട് പറയാണ്, അവിടെ വെച്ച് ഒരാൾ നേരം പുലരുന്നതുവരെ അവനുമായി മൽപ്പിടുത്തം നടത്തി. വലിയ അത്ഭുതമാണത്. യാക്കോബ് യാബോക്കെന്ന പുഴ കടന്നിട്ട്, അവൻ്റെ പേരിനെ സമയം ഒരു പുഴയാണ്, അത് കടന്ന് അക്കരെ കടന്നിട്ട് ഇവൻ്റെ വസ്തുക്കളും മക്കളെയും കുടുംബവും എല്ലാം അക്കരെ കയറ്റി വിട്ടിട്ട്, എല്ലാം അക്കരെ വിട്ടു, എന്നിട്ട് ഇക്കരെ ഒറ്റയ്ക്ക് നിന്നു. അതാണ് വലിയൊരു അനുഗ്രഹം. ശരിക്കും അവൻ ഒറ്റയ്ക്ക് നിന്നതിൻ്റെ അർത്ഥം അടിസ്ഥാനപരമായും അവൻ ആദ്യം മുതൽ ഒറ്റയായിരുന്നു. അവനെ ദൈവം മാത്രമേ അവനുണ്ടായിരുന്നുള്ളൂ. ദൈവത്തോട് കൂടിയായിരുന്നു അവൻ്റെ ജീവിതം. അവൻക്കാണ് അവൻ്റെ മക്കള് കുടുംബം മുഴുവനും ദൈവം തന്നതാണ്. അത് പക്ഷേ അവൻ ദൈവത്തെയാണ് അതിനേക്കാൾ ഉപരി സ്നേഹിക്കുന്നത്. അവരുള്ള വസ്തുക്കളെക്കാളും, അവരുള്ള കുടുംബാംഗങ്ങളെക്കാളും, മക്കളെക്കാളും, സകലതിനേക്കാളും ഉപരിയായി അവൻ സ്നേഹിക്കുന്ന ദൈവത്തെയാണ്. ആ ഒരു ബന്ധമുണ്ട് അവന്. നമുക്കൊക്കെ ഉണ്ട് ആ ബന്ധം. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരെക്കാളും ഉപരിയായ ദൈവത്തെ തോന്നും. ഇവിടെ യാബോക്കുന്ന പുഴ കടത്തി അവരെയെല്ലാം അക്കരക്ക് വിട്ടിട്ട് ഇക്കരെ ഇവൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവിടെ തന്നെ നിൽക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു, ദൈവ ബന്ധത്തിൽ നിൽക്കുന്നു, എന്തോ ഒരു ലക്ഷ്യത്തോട് കൂടെ നിൽക്കുകയാണ്. ദൈവവുമായിട്ടൊരു ആഴമേറി ബന്ധമാണ്. ചിലപ്പോൾ പറയാറുണ്ട് അതവൻ അവൻ വിട്ടുപോകാനായിരിക്കും, കാരണം പേടിയുണ്ട്. അവന് അവൻ്റെ സഹോദരനായ യേശാവിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ ഉപദ്രവിക്കുന്നു. ഭയം കൊണ്ടുപോകാൻ, പേടിച്ചിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും. അപ്പോഴാണ് ആ രാത്രി മുഴുവനും ദൈവദൂതൻ അവനെ പിടിച്ചു കിട്ട് അവനെ പിടിച്ചു നിർത്തുന്നൊരു ദിവസം. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രതിസന്ധിയുള്ളത് ആ സമയത്ത് ദൈവം അവനെ ആ രാത്രിയിൽ പിടിച്ചു നിർത്തുകയാണ്, പിടിച്ചു നിർത്തുകയാണ്. അതേ പ്രിയപ്പെട്ട മക്കളെ, ദൈവാനുഗ്രഹമുള്ളവനെ ദൈവം പിടിച്ചു നിർത്തും. അവരിവിടെ ആരുമില്ലെങ്കിലും ദൈവം അവനെ പിടിച്ചു നിർത്തും. ആ രാത്രിയിൽ അവൻ ഒരുപക്ഷെ യാക്കോബ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയായിരിക്കാം. ഭയം തിട്ടുന്ന സഹോദരന് ഭയം തിട്ടു പോവുക. ഇപ്പുറത്ത് ഇവൻ്റെ അമ്മാവൻ, അതായത് ഇവൻ്റെ അമ്മയുടെ സഹോദരൻ ഒരുപാട് പീഡനം. ചെല്ലാൻ പോകുന്ന സ്ഥലത്ത് സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോൾ യേശാവ് ഉപദ്രവിക്കുന്നുള്ള പേടി. ഇത് രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന ഇവൻ ഒരുപക്ഷെ രാത്രിയിൽ ഒളിച്ചു പോകാനോ മറ്റെന്തെങ്കിലുമൊക്കെ തീരുമാനമാകാം. പക്ഷെ ആ സമയത്ത് ദൈവം അവനെ രാത്രി മുഴുവൻ പിടിച്ച് പിടിക്കുക, വാട്ടം പിടിക്കുക, അവനെ വിട്ടുന്നില്ല. ഉറകെ പിടിക്കുന്ന സംഭവം. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്,
മറ്റൊരു വാദം അടുത്ത് പറഞ്ഞു, ഇവൻ ദൈവത്തെ മുറുകെ യാക്കോബ് ദൈവത്തെ മുറുകെ പിടിക്കുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മുറുകെ, ഒരു മൽപിടുത്തം, ഒരു വിപിടുത്തം, എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടി, എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടി മുറുകെ പിടിക്കുക. അല്ലെങ്കിൽ ആ രാത്രിയിൽ ഇവൻ ദൈവത്തെ കണ്ടുമുട്ടി, ദൈവത്തെ കണ്ടുമുട്ടിയപ്പോൾ ആ ദൈവത്തെ മുറുകെ പിടിക്കുക. ദൈവത്തെ മുറുകെ പിടിക്കുന്നൊരു യാക്കോബ്. അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് ദൈവാനുഗ്രഹം. അവൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നവന്. ജീവിതത്തിൽ എന്തെല്ലാം എല്ലാം ഉപേക്ഷിച്ച് ദൈവത്തെ മുറുകെ പിടിക്കാൻ നമ്മൾ പഠിക്കണം. ചില സാഹചര്യങ്ങളിൽ എല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, എല്ലാവരും അകന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം, സഹനത്തിന് സമയങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നീ യാക്കോബിനെ പോലെ ദൈവദൂതനെ, അല്ല ദൈവത്തെ തന്നെ, ഈശോയെ മുറുകെ പിടിക്കാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മുറുകെ പിടിക്കുക. പ്രത്യേകിച്ച് ആളുകളൊക്കെ ചിലപ്പോൾ മക്കളെ കൈവിട്ടു പോകുന്നു, ജീവിതപങ്കാളി കൈവിട്ടു പോകുന്നു, വിശ്വാസം കൈവിട്ടു പോകുന്നു, ഒരു ഒറ്റപ്പെടലുകൾ ഉണ്ടാകുന്നു, ഭീഷണികൾ വരുന്നു, അപമാനം വരുന്നു, സഹനങ്ങൾ വരുന്നു, പീഡനങ്ങൾ വരുന്നു. ഈ സമയത്ത് നമ്മളൊക്കെ ചിലപ്പോൾ തളർന്നു പോകാറുണ്ട്. ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ആരുമില്ല, ഇനി ഒരു വഴിയും കാണുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന നിമിഷമുണ്ട്. അപ്പൊ ആ സമയത്ത് ദൈവത്തെ മുറുകെ പിടിക്കുന്ന യാക്കോബിനെ കണ്ടുപിടിക്കണം. അതാണ് അവന്റെ ജീവിതം, മുറുകെ പിടിക്കുക, ദൈവത്തെ മുറുകെ പിടിക്കുക. അതൊരു വിശ്വാസത്തിന്റെ പിതാവാണ്. ആ യാക്കോബിന്റെ ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ യാത്ര മുഴുവനും മുറുകെ പിടിക്കുന്ന സംഭവമുണ്ട്. വചനം പറയുന്നുണ്ട്, കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിന്റെ അരക്കെട്ടിൽ തട്ടി. മൽപ്പെടുത്തുന്നിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെന്നി തെറ്റിമാറി. കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുക. ദൈവദൂതവിനെ കീഴടക്കാൻ പറ്റാത്തപ്പോൾ അവസാനം അവനെ ശരിക്കും നട്ടലിനൊരു അവന്റെ മൽപ്പെടുത്തുന്നിടയിൽ യാക്കോബിന്റെ തുട അരക്കെട്ടിൽ നിന്ന് തെറ്റിപ്പോയി. കീഴടക്കാൻ സാധ്യമല്ലെന്ന് കണ്ടപ്പോൾ അവൻ യാക്കോബിനെ അരക്കെട്ടിൽ തട്ടി. ശരിക്കും യാക്കോബിനെ കീഴടക്കി, ദൈവം കീഴടക്കി, പിടിച്ചടക്കി, ഓത്തുക്കിയവനെ, അത് പ്രിയപ്പെട്ട മക്കളെ, അനുഗ്രഹം കിട്ടിയവനെ, ദൈവം തിരഞ്ഞെടുത്തവനെ ദൈവം കീഴടക്കും. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും ദൈവം കീഴടക്കും. അവൻ്റെ കുടുംബത്തിലെ ബന്ധനങ്ങൾ കീഴടക്കും. അവനെ പീഡിപ്പിക്കുന്ന പൈശാചികത ദൈവം കീഴടക്കും. അവനെ അലട്ടുന്ന എല്ലാ ആകുലതകളും കർത്താവ് കീഴടക്കും. അതാണ് ഇവിടെ യാക്കോബിനെ കീഴടക്കുന്നു, ദൈവദൂതൻ കീഴടക്കി. അത് നമുക്ക് ഉണ്ടാകട്ടെ. അതാണ് ദൈവാനുഗ്രഹം. ഇവിടെ ഞാൻ വീണ്ടും വീണ്ടും പറയും, ഇവിടെ യാക്കോബിനെ അനുഗ്രഹം കിട്ടാൻ ഒരു കാര്യമുണ്ട്, അവൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നവനാ. അവൻ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ദൈവത്തോട് ചേർന്നുള്ള ജീവിതമാണ്. അവൻ യഹോ അബ്രാഹത്തിന്റെ ഇസഹാക്കിന്റെയും ആ ദൈവത്തോട് ഒരു ഗാഢമേറിയ ബന്ധം പുലർത്തുന്നവനാണ് യാക്കോബ്. അതുകൊണ്ടാണ് അവൻ്റെ അമ്മ പറഞ്ഞനുസരിച്ച് അവൻ ഇസഹാക്കിന്റെ ആ ദൈവാനുഗ്രഹം കിട്ടിയവൻ്റെ ഒരു അനുഗ്രഹം മേടിച്ചുകൊണ്ട് വേറൊന്നുമില്ല അവന്. ആടെ കുടുംബസ്വത്തായിട്ടുള്ളത് അപ്പൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. ആ ദൈവം അനുഗ്രഹിച്ചവൻ, ആ ദൈവം അനുഗ്രഹിച്ചവൻ അനുഗ്രഹം കിട്ടണം. അല്ലാതെ വഴിയെ പോകുന്നവൻ്റെ അനുഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല. ദൈവം അനുഗ്രഹിച്ചവൻ്റെ ഒരു അനുഗ്രഹം കിട്ടുക, ദൈവാനുഗ്രഹം കിട്ടിയവൻ്റെ അനുഗ്രഹം മേടിക്കുക. ആ അനുഗ്രഹം മേടിച്ചുകൊണ്ട് പോകുന്ന ഈ യാക്കോബ് 21 വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ, അതിനുശേഷം അവൻ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങൾ, വലിയ പ്രോബ്ലംസ്, സ്വന്തം അമ്മാവൻ്റെ വീട്ടിൽ നിൽക്കാൻ മേലാത്ത അവസ്ഥ, ചതിയുടെ ഒരുപാട് അനുഭവങ്ങൾ. അതിനുശേഷം ഇവൻ ഇത് കുടുംബം മുഴുവനെ എടുത്തുകൊണ്ട് ഇവൻ സ്വന്തം സഹോദരനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയും പേടി, ചെല്ലുമ്പോൾ എൻ്റെ സഹോദരൻ എന്നെ സ്വീകരിക്കുകയോ നേരെ മറിച്ചതിനെ ഉപദ്രവിക്കുകയോ എന്നെ നശിപ്പിക്കുകയോ, കാരണം ഞാൻ വലിയൊരു തിന്മ ചെയ്തിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സഹോദരന് കിട്ടേണ്ട ദൈവാനുഗ്രഹം ഞാനത് മേടിച്ചുകൊണ്ട് പോകുന്നത്, അതുകൊണ്ട് എന്നെ അവൻ ശത്രുവായി കാണുമോ, എന്നെ ഉപദ്രവിക്കുമോ, എന്നെ കൊന്നു കളയുമോ, ഈ ഭയം ധരിക്കുന്നവൻ യാബോക്കുന്ന പുഴയ്ക്ക് അക്കരെ തൻ്റെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെല്ലാം കയറ്റിവിട്ടിട്ട്, ജോലിക്കാരെല്ലാം കയറ്റിവിട്ട്, വസ്തുവകളെല്ലാം അക്കരെ എത്തിച്ചു, എന്നിട്ട് ഇവൻ ഇക്കരയ്ക്ക് പോവുക. അവനോടൊന്ന് സത്യം പറഞ്ഞാൽ അവനെ ഒളിച്ചു കൂടി പോകുമായിരിക്കാം. അപ്പോൾ ആ ദൈവദൂതം കയറി പിടിക്കുക, വട്ടം കയറി പിടിച്ചനു വിട്ടില്ല. രാത്രി മുഴുവനും മൽപ്പെടുത്തോ, തളർന്നവരുവനെയാണ് മറട്ടം പിടിക്കുക. ഇവൻ എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കുതിറിപ്പോകാൻ വേണ്ടി ശ്രമിക്കുക, നടക്കുക. അതാണ് പ്രിയപ്പെട്ടവരെ, ശരിക്കും നമുക്ക് ദൈവാനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ഭയന്ന് സാഹചര്യങ്ങളെ ഭയന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കും, പേടിച്ചു പോകും. ഈ അനുഗ്രഹം നമ്മെ ബന്ധിക്കും, കെട്ടും, നമുക്ക് നമ്മളെ കെട്ടിപ്പിടിക്കും. നമ്മൾക്ക് അവസാനം ഈ ദൈവദൂതൻ ഇവന് കീഴ്പ്പെടുത്തി. പ്രഭാതമായപ്പോൾ ദൈവദൂതൻ ഇവന് കീഴ്പ്പെടുത്തി, അവനെ കയ്യിലാക്കി വിടുന്നില്ല. ദൈവ യാക്കോബിനെ ദൈവം കൈവിടുന്നില്ല. അവൻ കൈവിടാൻ ശ്രമിക്കുമ്പോഴും ദൈവം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇവിടെ കണ്ടുമുട്ടുന്ന സംഭവം ഇതാണ്. ഇവനെ കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ അടുത്ത നിമിഷം അവൻ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ അങ്ങ് ഞാൻ വിടുകയില്ല. അവിടെ വേറൊന്നും ചോദിക്കുന്നില്ല.
എന്നെ ഒന്ന് അനുഗ്രഹിച്ചിട്ട് പോകണം. വേറൊന്നും വേണ്ട, എൻ്റെ ഒരു അനുഗ്രഹം മതി, വേറൊന്നും ചോദിക്കുന്നില്ല. എനിക്കത് വേണമെന്നോ ഇത് വേണമെന്നോ എൻ്റെ സഹോദരനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഒരു അനുഗ്രഹം. ഇനി ഒരു യാത്രയ്ക്ക് അടുത്തൊരു തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന എൻ്റെ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഏത് ശത്രുവിൻ്റെ മുമ്പിലേക്കും പോകാൻ പറ്റും, ഏത് അപകട സാഹചര്യങ്ങൾ കടന്നു പോകാൻ പറ്റും. ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റും, ഏത് പ്രതിസന്ധികളുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. കാരണം ദൈവ സാന്നിധ്യമാണ് കൊണ്ടുപോകുന്നത്. ആ ദൈവ സാന്നിധ്യം പ്രൊട്ടക്ട് ചെയ്യും. നമുക്കറിയാം യാക്കോബിന്റെ മകൻ ജോസഫിന്, ജോസഫിനെ സഹോദരങ്ങള് ഈജിപ്തുകാർക്ക് വിറ്റ് കഴിയുമ്പോൾ അവന്റെ ആ യാത്രയിൽ, ഈജിപ്തിന്റെ ഭരണാധികാരിയായി തീർന്നവരുടെ യാത്രയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവൻ അനുഭവിക്കുന്നത്, എന്തെല്ലാം പ്രതികൂല സാഹചര്യങ്ങളാണ്. സഹോദരന്മാർ അവനെ വിറ്റു, അവനെ അവിടുന്ന് കൊണ്ടുപോയിട്ട് ഈജിപ്തിലെ അടിമ ചന്തയിൽ കൊണ്ടു വിറ്റു. അവിടെ വീണ്ടും കണ്ടുമുട്ടുന്നത് അവിടെ പൊത്തിഫർ എന്നൊരാളും വാങ്ങിക്കുന്നു. അതിനുശേഷം അവൻ്റെ ഭാര്യ ഇവനെ പാപത്തിലേക്ക് നയിക്കാൻ ശ്രമിക്കുമ്പം ഇവൻ അതിൽ നിന്നൊക്കെ കുതിര രക്ഷപ്പെട്ടു പോകുന്ന കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി അപമാനങ്ങളും തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച് ജയിലും കടന്നു പോയിട്ട് അവനെ ആർക്കും നശിപ്പിക്കാൻ പറ്റാത്ത ആ യാത്ര മുഴുവനും അവൻ്റെ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ യാക്കോബിൻ്റെ അനുഗ്രഹം ഉണ്ടോ? യാക്കോബിൻ്റെ അനുഗ്രഹം ജോസഫിനുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം തലമുറയിലേക്ക് കയറിപ്പോകുന്ന കാണാൻ പറ്റും. അത് ജോസഫിൻ്റെ ജീവിതത്തോട്ട് കയറി വരുന്നത് കാണാൻ പറ്റും. അതേ ദൈവം അവൻ്റെ അടുക്കിലേക്ക് വരിക. ജോസഫിനും തൻ്റെ പൂർവ്വപിതാവായ, തൻ്റെ പിതാവായ, അല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാരായ അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ നടന്ന ദൈവത്തെ ജോസഫ് അനുഭവിക്കുന്നത് കാണാൻ പറ്റും, കൂടെ യാത്ര ചെയ്യുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഈ അനുഗ്രഹം എന്ന സംഭവം. ഈ അനുഗ്രഹം ഇവിടെ വെച്ച് യാക്കോബിന് കിട്ടുക, ദൈവം അവനെ അനുഗ്രഹിക്കുക. ദൈവം അവരെ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, അതങ്ങ് പോകരുത്, അത് നിർബന്ധിക്കുക. ആ എനിക്ക് അനുഗ്രഹം മാത്രം മതി, ഇനി മുന്നോട്ട് വേറൊന്നും വേണ്ട. ഇനി പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുന്നത് ദൈവകൃപ കൊണ്ട്. വേറെ അതുകൊണ്ടാണ് പൗലോസ്ലിഹ പറയുന്നത് 2 കൊരിന്ത്യസിന്റെ 12-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വചനം വായിക്കുമ്പോൾ, വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിന് മുള്ളു നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ആ മാധ്യമ ആഹ്ലാദിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പിശാസിൻ്റെ ദൂതൻ എൻ്റെ കൂടെയുണ്ട്, എന്നെ അലട്ടുന്നെന്ന് പറഞ്ഞിട്ട് പറയും. കർത്താവിനോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കൃപ മാത്രം മതി. ഇതാണ് കൃപയാണ്, ഇതാണ് അനുഗ്രഹം. ഈ കൃപയുണ്ടെങ്കിൽ പോകുന്ന വഴികളിൽ ദൈവം പരിപാലിക്കുന്നത് കാണാൻ പറ്റും, ദൈവ പരിപാലനം അനുഭവിക്കാൻ പറ്റും. ആണ് അതുകൊണ്ട് പലസിലൊക്കെ ഒന്ന് ഒരു ദിവസം 15-10 പറയും, ഞാൻ എന്തായിരിക്കുന്നത്? ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മെച്ചുവരുന്ന കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെങ്കിൽ അധികം ഞാൻ അധ്വാനിച്ചു. ഞാനല്ല, ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പറയും. അപ്പം അതിനർത്ഥം ദൈവകൃപയവനെ പ്രൊട്ടക്ട് ചെയ്യണം. ദൈവകൃപയുടെ വലിയൊരു സംരക്ഷണ വലയമുണ്ട്. ആ കൃപ കിട്ടുക എന്നുള്ളതാണ്. ഈശോയിലൂടെ നമുക്ക് കിട്ടിയത് കൃപയാണ്, ഈ അനുഗ്രഹമാണ് കിട്ടുന്നത്. ആത്മാവിനെ തിരി, ഇത് ആത്മാ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധമാർ കൂടെ വരുമ്പോഴാ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക. യാക്കോബ് ശരിക്കും ഭയന്ന് ഒളിച്ചോടുന്ന ആ രാത്രിയിൽ ദൈവം അവനെ വിടുന്നില്ല. ആ അനുഗ്രഹം അവനെ വട്ടം, അവൻ അറിഞ്ഞില്ല ദൈവം അവനെ വട്ടം കയറി പിടിക്കുമെന്ന്. അത് പ്രിയപ്പെട്ട മക്കളെ, നീ തിരഞ്ഞെടുക്കപ്പെട്ട മകനാണ്, നീ തിരഞ്ഞെടുക്കപ്പെട്ട മകളാണെങ്കിൽ എന്തിനീ ഭയപ്പെടുന്നു? ആണ് ദൈവം, ദൈവം ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല. Esai 43:1-7 വായിക്കുമ്പോൾ, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഇതൊക്കെ പറയുമ്പോൾ അതിനർത്ഥം മറ്റൊന്നുമല്ല, ആ ദൈവം കൂടെ നടക്കും. ദൈവം അതാണ് അനുഗ്രഹത്തിന്റെ പ്രത്യേകത. ഇതാണ് അനുഗ്രഹം, ദൈവം കൂടെ വരുന്നു, അതാണ് അനുഗ്രഹം. അനുഗ്രഹിച്ചാൽ ദൈവം ഒരുവന്റെ കൂടെ യാത്ര ചെയ്യുന്നു, അവൻ്റെ കഷ്ടപ്പാടിലും ക്ലേശങ്ങളിലും ദൈവം പങ്കുചേരുന്നു, അവൻ്റെ സഹനങ്ങളിലും പങ്കുചേരുന്നു, അവൻ്റെ ബലഹീനതകളിൽ പോലും ദൈവം കൂടെ നടന്ന് അവനെ സംരക്ഷിക്കുന്നു, അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തി അവന് കൊണ്ടുപോകുന്നൊരു ദൈവം. യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരുപാട് അപകടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും വേദനകളുടെയും ഒറ്റപ്പെടലിൻ്റെയും സങ്കടങ്ങളുടെയും ഒക്കെ നടുവിലൂടെ അവനെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരു ദൈവം. അവൻ്റെ എവിടെ വെച്ചെങ്കിലും അവൻ തിരിഞ്ഞോടാൻ ശ്രമിച്ചാൽ ദൈവം സമ്മതിക്കത്തില്ല, അവനെ ദുഃഖിതനാക്കുന്നില്ല, അവനെ അനുഗ്രഹിച്ച് സന്തോഷഭരിതനാക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. അവനെ പിടിച്ചു കെട്ടി രാത്രി മുഴുവൻ ആ ഇരുട്ടിൽ അവൻ എങ്ങനെയും ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവനെ രാത്രി മുഴുവൻ വട്ടം മുറുകെ പിടിക്കുന്ന ഈ ദൈവം. അങ്ങനെ പ്രഭാതമായപ്പോൾ ആ ദൈവദൂതൻ ഇവനെ കീഴപ്പെടുത്തുന്ന സംഭവമാണ്. അപ്പോൾ എന്നിട്ട് അവനോട് പറഞ്ഞുണ്ട്, നീ ഇപ്പോൾ മനുഷ്യനോടും ദൈവത്തോടും മല്ലിട്ട് നീ ജയിച്ചിരിക്കുന്നു, നീ ജയിച്ചു. എന്നുവെച്ചാൽ അർത്ഥം നിന്നെ തോൽപ്പിക്കുകയല്ല, അവിടെ നിന്ന് ജയിച്ചു വെച്ചാൽ നിന്നിലെ പൈശാസ്യത മുഴുവൻ മാറിപ്പോയി. നീ ഇപ്പോൾ ആത്മീയനായി മാറിയിരിക്കുകയാണ്, നീ കൃപയിലേക്ക് വന്നിരിക്കുകയാണ്,
അതുകൊണ്ടാണ് അവൻ അനുഗ്രഹം ചോദിക്കുന്നത്. ഇനി എനിക്ക് അനുഗ്രഹം മതി, ഭയടി പോയന്, നിന്റെ ഒരു അനുഗ്രഹം മാത്രം മതി, ഇനിയുള്ള തിരിച്ച് എൻ്റെ എൻ്റെ ശത്രുവായി, അല്ലെങ്കിൽ എൻ്റെ സഹോദരനാണെങ്കിലും എൻ്റെ ശത്രുവായി തീർന്ന ആ യേശുവിൻ്റെ അടുക്കിലേക്ക് ഞാൻ പോവുക, അവിടെ എനിക്ക് അപകടമുണ്ടാകാതിരിക്കുക, നിന്റെ ഒരു അനുഗ്രഹം മാത്രം മതി എന്ന് പറയുന്ന യാക്കോബിനെ കണ്ടുമുട്ടും. അവൻ ചോദിച്ചു, നിന്റെ പേരെന്താണ്? യാക്കോബ് അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, എന്നാൽ ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. നീ ജയിച്ചു, നീ തോറ്റില്ല. ശരിക്കും അവിടെ നമ്മൾ കണ്ടുമുട്ടുന്ന അവൻ, ഈ ശരിക്കും അപകടം പറ്റുന്നത് യാക്കോബിനാണ്, അവനാണ് തളർന്നു പോകുന്നത്. പക്ഷേ അവനോട് ജയിച്ച് കറച്ചിൽ അവൻ 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 കീഴടങ്ങുന്നു. ദൈവത്തിന് കീഴടങ്ങുമ്പോഴാണ് നാം ജയിക്കുന്നത്. ഒരുവന്റെ ജീവിതത്തിൽ ദൈവത്തോടും ദൈവവചനത്തോടും കീഴ്പ്പെടുമ്പോഴാണ് ആ വ്യക്തി ജയിക്കുന്നത്. പരിശുദ്ധ അമ്മയെ ജയിക്കുന്ന എപ്പോഴാണ്? ലൂക്കാ 1:38, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുമ്പോഴാണ് ദൈവം വിജയം. നമ്മൾ ജയിക്കുന്നത് ദൈവവചനത്തോട് ചേർന്ന് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ്. യഥാർത്ഥ വിജയം അത്, ലോകാരൂപിയിൽ ജീവിക്കുന്നതല്ല വിജയം, അതല്ല. അപ്പൊ വിജയം എപ്പോഴും ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോഴാണ് വിജയം നേടുന്നത്. അത് ഇവിടെ വെച്ച് യാക്കോബ് അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ പറ്റും. അപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഒരിക്കലും യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന്, നീ ഒരു ജനതയായിട്ട് മാറാൻ പോവാ. കാരണം ദൈവം കൂടെയുള്ളവൻ പോകുന്നിടത്തല്ല അനുഗ്രഹമായിട്ട് മാറും. ദൈവന്റെ അവൻ്റെ മക്കളുടെ കൂടെ യാത്ര ചെയ്യുന്നു. അതാണ് എൻ്റെ മനോഹരമായ കാര്യം. യാക്കോബിന്റെ മക്കളോട് പിന്നീട് കാണാൻ പറ്റിയത്, 12 മക്കളിലേക്ക് ഈ ദൈവസാന്നിധ്യം പകർന്നു കയറുന്നത് കാണാൻ പറ്റും. ആ 12 മക്കൾ വളർന്ന് 12 ഗോത്രങ്ങളായിട്ട് മാറും. അവിടെയും ഈ അനുഗ്രഹം അവരെ പിന്തുടരുന്നത് കാണാം. കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ പിന്തുടരുമെന്ന് സങ്കീർത്തനം 23 പ്രവാചകനായ ദാവീദ് പറയുന്നത് കാണാൻ പറ്റുമേ? ദാവീദ് പറയുന്നുണ്ട്, അതായത് കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ പിന്തുടരും. ആ അനുഗ്രഹം കൂടെ നടക്കുന്നതുകൊണ്ടാണ് ദൈവം കൂടെ. അതുകൊണ്ടാണ് സഭയുടെ വിജയമോ എൻ്റെ വിജയമോ നിങ്ങളുടെ വിജയമോ നമ്മുടെ ആരുടെയും വിജയമൊന്നുമല്ല, ഇത് കർത്താവിൻ്റെ വിജയമാണിത്. ഒരു ആത്മാവ് രക്ഷപ്പെടുമ്പോൾ നമ്മുടെ ആരുടെയും കഴിവിൻ്റെയോ പ്രാപ്തിയുടെയോ കഴിവുണ്ടല്ലോ, ദൈവാനുഗ്രഹം കൊണ്ടാണ്. അപകട ആപത്തും കൂടാതെ ഒരു നല്ല മരണം വരെ എത്തുന്നത്, അത് നല്ലൊരു ജീവൻ നയിക്കാൻ ഈ ഭൂമിയിൽ കഴിയുന്നത് ആ ദൈവം കൂടെയുള്ളതുകൊണ്ടാണ്. അങ്ങനെ പറ്റുള്ളൂ. ആ ദൈവത്തെ മറന്നു പോകരുത്. ചിലപ്പോഴൊക്കെ പഴയ നിയമത്തിലെ യേശുവിനെ പോലെ ദൈവം നമുക്ക് തന്ന ശ്രേഷ്ഠമായ സ്ഥാനം, ദൈവവിളി, ക്രൈസ്തവ വിളി, വിശുദ്ധിയിലേക്കുള്ള വിളി, അതൊക്കെ തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഇഷ്ടം പോലെ നമ്മൾ പോകുമ്പോൾ അവിടെ വെച്ചാണ് നഷ്ടം ഉണ്ടാകുന്നത്. നമ്മൾ ആ പുത്രസ്ഥാനം കളയുന്നു, പുത്രനെ കളയുന്നു, ഈശോമിശിഹായെ കളയുന്നു, കർത്താവിനെ തള്ളിപ്പറയുന്നു, സത്യവിശ്വാസം തള്ളിപ്പറയുന്നു. അപ്പോഴൊക്കെ വലിയ അനർത്ഥങ്ങൾ, വലിയ അപകടങ്ങൾ നമ്മുടെ കൂടെ വരും. അപ്പം അതിനെ മറികടക്കണമെങ്കിൽ ഈ കൃപ നമ്മളെ കൈപിടിച്ച് നടത്തണം. അപ്പോൾ അതിന് വീണ്ടും പറയാം. അപ്പോളവൻ പറഞ്ഞു, ഇനി മേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേരെന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്ന അവൻ ചോദിച്ചു. അവിടെ വെച്ചാണ് അവൻ യാക്കോബിനെ, അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. അത് വലിയ ഭാഗ്യം, അനുഗ്രഹിക്കുകയാണ്. അബ്രഹാമിനെ അനുഗ്രഹിച്ച ദൈവം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്നു, യാക്കോബിനെ അനുഗ്രഹിക്കുക. അനുഗ്രഹത്താണ് ഞാൻ കൂടെ വരും. അത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് നൽകുന്നത് ഞാൻ കൂടെ വരുമെന്നുള്ളതാണ്. ദൈവം കൂടെ യാത്ര ചെയ്യും എന്നുള്ളതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അത് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുകയുള്ളൂ. അതാണ് ഈ പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അതിന് ദൈവം കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. പുറപ്പാട് പുസ്തകം 33:12 മോശ കർത്താവിനോട് പറഞ്ഞു, ഈ ജനത്തെ നയിക്കുക എന്ന് അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്നു, എന്നാൽ ആരെയാണ് എൻ്റെ കൂടെ അയക്കുക എന്ന് അറിയിച്ചിട്ടില്ല. എന്നിട്ടും എനിക്ക് നിന്നെ നന്നായിട്ടറിയാം, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറയുന്നു. അങ്ങനെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക, അങ്ങനെ ഞാൻ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. അതാണ് പുറപ്പാട് 33:14, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും. ദൈവം കൂടെ, അതാണ് അനുഗ്രഹം. കൃപ എന്ന വാക്കിനർത്ഥതാണ് ദൈവം കൂടെ വരുന്ന യാത്ര. ദൈവം കൂടെ വരിക, യാത്ര ചെയ്യുന്നു. അതാണ് ഈശോ ശിഷ്യന്മാർ കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രോമിസ്. ലോകാവസാനം വരെ, അതായത് മത്തായിയുടെ സുവിശേഷം 28:20 പറഞ്ഞ പോലെ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഒരുവിനെ കിട്ടുന്ന അനുഗ്രഹതാണ്, ഒരുവനെ കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹത. സഹയാത്രികനായിട്ട് കർത്താവ് കൂടെ വരുന്നു. എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന അവരുടെ കൂടെ യാത്ര ചെയ്യുന്നൊരു ദൈവത്തെ കണ്ടുമുട്ടുക. അതാണ് ഈ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അങ്ങ് ആകാശമേഘപാളികൾക്കപ്പുറത്ത് ഒളിച്ചിരിക്കുന്ന ദൈവമോ ഏതെങ്കിലും രൂപങ്ങളിലോ അവിടെ എവിടെയെങ്കിലും ആമസിച്ചോ ആവഹിച്ചിരിക്കുന്നൊരു ദൈവം അല്ല നമ്മുടെ ദൈവം. നേരെ മറിച്ച് തൻ്റെ ജനത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഇമ്മാനുവേൽ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാണ്.
ഈ നോയമ്പ് കാലത്തിൻ്റെ അല്ലെങ്കിൽ ഈ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓർത്തണം, ഈ ദിവസങ്ങളിൽ നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന കർത്താവിൻ്റെ പീഡാസഹനങ്ങളും കുരിശുമരണത്തെ ഒക്കെ ധ്യാനിക്കുമ്പോൾ, ഓശാന മുതൽ ഈ ഈസ്റ്റർ വരെയുള്ള ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ സമയത്ത് ഓർത്തുകൊള്ളുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. എന്താണെന്നർത്ഥം? കൂടെ യാത്ര ചെയ്യുന്ന ദൈവം, ആ കൂടെ നടന്ന് നമ്മുടെ പാപങ്ങൾക്ക് പോലും പരിഹാരം ചെയ്ത് നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം, ആ ദൈവത്തെ നമ്മൾ അറിയണം. നമ്മൾ അതാണ് കൃപ. ഏതാണ് കൃപ എന്ന് വെച്ചാൽ ദൈവം കൂടെ യാത്ര ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കൃപ. ദൈവം ഒരുവൻ്റെ കൂടെ യാത്ര ചെയ്ത് അവൻ ഒന്നുമല്ല, പക്ഷേ ദൈവം അവനെ ഒരു ഉപകരണമാക്കി ദൈവം പ്രവർത്തിക്കുന്നതാണ് കൃപ. അതാണ് അനുഗ്രഹം. യാക്കോവിൻ്റെ കൂടെ ദൈവം വരികയാണ്. ഇത് പഴയ നിയമത്തിൽ അബ്രഹാമത്തിൻ്റെ കൂടെയുണ്ട്. അത് കാരണം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സംശയം കൂടാതെ വിശ്വസിക്കുന്നു. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. സത്യദൈവത്തെ വിശ്വസിക്കുന്നു. ഈശോമിശിഹായിൽ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ആ സഭയുടെ കൂടെ ഈശോ യാത്ര ചെയ്യുന്നു. അത് നമ്മൾ മനസ്സിൽ നിന്ന് പോകരുത്. അത്ര ആഴപ്പെടുത്താമോ അത്രമാത്രം ആഴപ്പെടുത്തണം. ആ ബന്ധം അതാണ് ആ കൃപയാണ്. ആ കൃപയുള്ളവൻ പോകുന്ന വഴികളിൽ ദൈവം പരിപാടി. അവർ ശരിയാണ്, ആ പോകുന്ന വഴിയിൽ അവിടെ സഹനം ഉണ്ടാകുന്നുണ്ട്. യാക്കോബിൻ്റെ കൂടെ ദൈവം ഉണ്ടെങ്കിലും പോകുന്ന വഴി ഒരുപാട് അടികൾ അവന് കിട്ടുന്നുണ്ട്. ഒരുപാട് ഒറ്റപ്പെടലുണ്ടാകുന്നു. അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയത്തൊന്നും നടക്കുന്നില്ല. പല പ്രതിസന്ധികളുണ്ട്, പക്ഷെ അവൻ തോക്കുന്നില്ല. ഒരിടത്തും പരാജയപ്പെടുന്നില്ല. എല്ലായിടത്തും ഒരു വിജയം നേടിയെടുക്കുന്നുണ്ട്. കാരണം ദൈവം അവൻ്റെ കൂടെയുണ്ട്. ദൈവത്തിൽ അവനെ ശുദ്ധീകരിച്ച് നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് വചനത്തിൽ കണ്ടുമുട്ടുക. ആ അബ്രഹാം ആ യാക്കോബിൻ്റെ അവസാനം അതുകൊണ്ട് അവസാനം അവൻ ചോദിക്കുന്നത് മറ്റൊന്നുമല്ല, എനിക്ക് നിൻ്റെ ഒരു അനുഗ്രഹം മാത്രം മതി. അനുഗ്രഹത്തിന് വേണ്ടി അവന് മുട്ടുമേ നിൽക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിലൂടെ നമുക്ക് ചോദിക്കേണ്ടതും കർത്താവിനോട്, കർത്താവ് നിൻ്റെ ഒരു അനുഗ്രഹം, നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണം. ഇവിടെ മോശം പറയുക, നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. ദൈവത്തിന് ആവശ്യപ്പെടും. ഉറപ്പാട് 33:14 പറയും. അപ്പോൾ കർത്താവ് പറയും, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. മോശം പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോട് ഒത്തി യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളും വ്യത്യസ്തമായിരിക്കും. നമുക്കറിയാം ഇസ്രായേൽ ജനം ആ നാളുകൾ ഒരുപാട് യുദ്ധങ്ങൾ ഏർപ്പെടുമ്പോഴും അല്ലെങ്കിൽ തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം പ്രതി പ്രവേശിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ പോകുന്നു. എല്ലാത്തിനെയും അതിജീവിച്ചു പോകുന്നു. അത് അവരുടെ കഴിവല്ല, അവർ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ദൈവമാണ് അവർക്ക് വിജയം നൽകിയത് മുഴുവനും. അതെ, മോശ പാറമേൽ അടിക്കുമ്പോൾ ജലം വന്നത് മോശയടിച്ചത് കൊണ്ടല്ല. അത് കർത്താവ് പറഞ്ഞു, ഞാൻ ആ പാറമേ നിൽക്കും, ഞാൻ അവിടെ നിൽക്കും, ഞാനാണ് ജലം എടുക്കുന്നത്. നീ ഒരു അടയാളമായിട്ട് അവിടെ നിൽക്കണം. ചില അടയാളങ്ങളും പ്രതീകങ്ങളിലൂടെയും ദൈവം തൻ്റെ രക്ഷാകര സംഭവങ്ങളും മുഴുവൻ നമുക്ക് കാണിച്ചു തരിക, നമ്മെ വിഷപ്പെടുത്തുന്ന വഴികൾ കാണിച്ചു തരിക. അവിടെ ദൈവമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിൽ പോയത് അവരുടെ കഴിവുകൊണ്ടോ അവരുടെ മാന്യത കൊണ്ടൊന്നുമല്ല, ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്. അതാണ്, ദൈവമാണ് അവർക്ക് ആ മന്ന പൊടിച്ചു കൊടുക്കുന്നത്, ദൈവമാണ് ജലം കൊടുക്കുന്നത്, ദൈവം കൊടുക്കും, ദൈവം നടത്തുന്നു. ആ ദൈവത്തെ അറിയണം. ആ അതാണ് കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം. ആ കൃപ നമുക്ക് ചോർന്നു പോയിട്ടുണ്ടോ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്ന് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. മോശ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അതെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെയൊക്കെ കുടുംബത്തിൽ നമ്മുടെ മക്കൾക്ക് എന്ത് വേണം? വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, അറിവുണ്ട്, പഠനമുണ്ട്, അല്ലെങ്കിൽ വീടുണ്ട്, ജോലി കിട്ടി, സമ്മണം കിട്ടി, ഉണ്ടെന്നും കാര്യമില്ല. ദൈവം കൂടെ ഉണ്ടാകണം. ദൈവം കൂടെ ഉണ്ടെങ്കിലേ ആ ഒരു സാന്നിധ്യ അനുഭവം നമുക്ക് കിട്ടുകയുള്ളൂ. ശരിക്കും മുഹമ്മദ് ഈസായിലൂടെ സഭയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കർത്താവിനെയാണ്, തൻ്റെ പരിശുദ്ധാത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അതാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹം. കളയരുതത്. യേശാവിനെ പോലെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്ര സ്ഥാനം വിറ്റ യേശാവിനെ പോലെ നമ്മൾ ആ കൃപ കളയരുത്. ദൈവസാന്നിധ്യം കളയുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്യരുത്. മാരക പാപങ്ങൾ ചെയ്യുമ്പോഴും ദൈവവിരുദ്ധമായ പ്രവർത്തികൾ ഏർപ്പെടുമ്പോഴും ചർച്ചകളും സംഭവങ്ങളും പാപത്തിൽ കഴിയുമ്പോൾ ഈ ദൈവ സാന്നിധ്യം ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്ന് വരാം. അത് തിരിച്ചറിഞ്ഞുകൊള്ളു. അതുകൊണ്ടത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക, ആ അനുഗ്രഹം, ആ കൃപ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കണം. അതാണ് ഹെബ്രായ ലേഖനം, ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാത്തു പോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളൂ എന്ന് പറയും. അപ്പോൾ ഈ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ദിനത്തിൽ അബ്രഹാം അല്ലെങ്കിൽ ഇസ്ഹാക്ക് യാക്കോബൊക്കെ നേടിയെടുത്ത അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. യാക്കോബ് ആ ദൈവദൂതനോട് പറഞ്ഞതുപോലെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം, അങ്ങ് എന്നെ അനുഗ്രഹിച്ചിട്ടില്ലാതെ അങ്ങ് പോകരുത് എന്ന് നമുക്ക് കർത്താവിനോട് പറയാം. അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അങ്ങനെ ഞാൻ വിടുകയില്ല. അങ്ങനെ അവൻ ആ ദൈവദൂതൻ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് യാത്ര ചെയ്യുന്നു. പിന്നീട് നമുക്കറിയാം, അവനെ ദൂരേന്ന് കാണുന്ന, അതായത് യാക്കോബിനെ ദൂരേന്ന് കാണുന്ന അവൻ്റെ സഹോദരൻ യേശാവിന് വലിയൊരു മനം മാറ്റം, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് അവനെ സ്നേഹിച്ച് പറഞ്ഞിട്ടുണ്ട്,
ദൈവത്തിന്റെ മുഖം കാണുന്നത് പോലെയാണ് ഞാൻ നിന്നെ കണ്ടത്. എല്ലാവരും കാഴ്ചപ്പാട് മാറിപ്പോയി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അവിടെ ശത്രുവില്ല. എല്ലാ പ്രശ്നങ്ങളിലും ദൈവം കൂടെ ഇല്ലാത്തതുകൊണ്ടാണ്, ദൈവസാന്നിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് പലതും പ്രശ്നങ്ങൾ തീരാത്തതിൻ്റെ കാരണം. നമുക്ക് കൃപ ചോർന്നു പോയതുകൊണ്ടാണ്. നമ്മുടെ ശത്രുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തത്, നമുക്ക് ആരിലും ദൈവത്തെ കാണാൻ പറ്റാത്തത് ഒരു പരിധിവരെ നമ്മുടെ കൃപ ചോർന്നു പോയതിൻ്റെ തെളിവാണത്. കൃപ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശരിക്കും എളിമയോട് പ്രാർത്ഥിക്കും. നമുക്കറിയാം പരിശുദ്ധ അമ്മയോട് ദൈവദൂതൻ പറയുന്നു, ദൈവ കൃപ നിറഞ്ഞവളെ, കാരണം നമ്മുടെ കൂടെ കർത്താവ് നിന്നോടുകൂടെ. അതാണ് ദൈവകൃപ എന്ന് വെച്ചാൽ കർത്താവ് നിന്നോടുകൂടെ. ദൈവകൃപ കൂടെയുണ്ടോ വെച്ചാൽ കർത്താവ് നിന്നോട് കൂടെയുണ്ടോ എന്ന് അർത്ഥമാണ്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനത്തിൽ നിക്കോദേമോസ് ഈശോയോട് ഒന്ന് പറയുന്നുണ്ട്, നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈശോയോട് പറയാണ്, ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവന് ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ സാധ്യമല്ല. അതാണ് കൃപയുള്ള, അതാണ് കൃപ. ദൈവം കൂടെയുള്ളത് കൊണ്ടാണ്, അപ്പൊ ദൈവസാന്നിധ്യത്തിന്റെ കൂടെയുണ്ട്. അതാണ് ദൈവകൃപ. അതാണ് ഡിവൈൻ ഗ്രേസ്. അതാണ് ആ ഗ്രേസ് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. നമ്മൾ തോൽപ്പിക്കില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദൈവ കൃപ കിട്ടിയവൻ ഒന്നും പേടിക്കണ്ട. സഹനങ്ങൾ വരാം, പ്രതികൂല സാഹചര്യം വരാം, ബലഹീനതകൾ വരാം, വീഴ്ചകൾ വരാം, ദൈവവനെ ഒരിക്കലും വിട്ടിച്ചു പോകില്ല. അതാണ് ദൈവ ചരിത്രം നൽകുന്ന ഏറ്റവും വലിയ പാഠം. അതാണ് ഈ കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സമയത്ത് അതിശക്തമായ നമ്മുടെ ഡെലിവറൻസിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ദൈവ കൃപ കൊണ്ട് നിറഞ്ഞ് കർത്താവിന്റെ ആത്മാവ് ഈ സമയത്ത് കൂട്ടായ്മ പ്രവർത്തിക്കട്ടെ. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യോഗശാന്തികൾ ധാരാളമായി ഈ സമൂഹത്തിലേക്ക് ഈ സമയത്ത് ചൊരിയപ്പെടട്ടെ. ആമേൻ. ചെയ്യ
ശക്തിയോടെ ആരാധിക്കും എൻ്റെ
ശക്തിയോടെ ചെയ്യുന്ന സ്നായി എന്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഒറ്റ വിളിച്ചോയേ